നമ്മൾ ചർച്ച ചെയ്തെടുക്കുന്ന വിഷയം പോപ്പുലർ ഫ്രണ്ടിന്റെ ഷഹാദത്തും ഉമ്മത്തിന്റെ മൗനവും. പൊതുവെ ഷഹാദത്ത് എന്ന് പറയുന്നത് ഷഹീദ് രക്തസാക്ഷിത്വം എന്ന് അർത്ഥം വരുന്ന അറബി വാക്കാണ് ഷഹീദ് എന്ന് പറയുന്നത്. ഷുഹദാക്കൾ എന്നൊക്കെ പറയുന്നത് അതിന്റെ ബഹുവചനം. എന്താണ് രക്തസാക്ഷിത്വം? സ്വന്തം ആശയമോ ആദർശമോ ധർമ്മമോ ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ സ്വന്തം ആശയം സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന് മരണപ്പെട്ട ആള്, ഇതാണ് പൊതുവെ ഒരു രക്തസാക്ഷിക്കുള്ള നിർവചനം മലയാളത്തിൽ. എന്നാൽ രക്തസാക്ഷിക്കുള്ള ഇസ്ലാമിക നിർവചനം ഒരല്പം വ്യത്യസ്തമാണ്. ഒരുപാട് വ്യത്യാസമൊന്നുമില്ല, ഒരല്പം വ്യത്യാസമാണ്. സാക്ഷി അല്ലെങ്കിൽ സാക്ഷ്യം അഥവാ അല്ലെങ്കിൽ രക്തസാക്ഷി എന്നർത്ഥമുള്ള അറബി വാക്കാണ് ഷഹീദ് എന്നുള്ളത്. ഇവിടെ ഇസ്ലാം ഇങ്ങനെയാണ് നിർവചിക്കുന്നത്, മതത്തിനു വേണ്ടിയോ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയോ ദൈവിക മാർഗത്തിൽ യുദ്ധം ചെയ്ത് ജീവൻ ബലി കൊടുക്കുന്നവരെയാണ് ഷഹീദ് അഥവാ രക്തസാക്ഷി എന്ന് വിളിക്കുന്നത്. എന്നാ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഹദീസുകൾ പ്രകാരം പ്ലേഗ് ബാധിച്ചു മരിച്ചവരും ഉദര അസുഖ സംബന്ധമായിട്ട് മരണപ്പെട്ടവരും മുങ്ങി മരിക്കുന്നവരും ഒക്കെ ഷഹീദിന്റെ പദവി ഉള്ളവരാണ്. എന്നാൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മുങ്ങി മരിച്ച അല്ലെങ്കിൽ പ്ലേഗ് വന്ന് മരണപ്പെട്ട അത്തരം ആളുകളെ പറ്റി അല്ല, മതത്തിനു വേണ്ടി വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ച യഥാർത്ഥ 916 ക്യാരറ്റ് ഉള്ള ഷഹീദുകളെ കുറിച്ചാണ് ഇന്ന് ഇന്നത്തെ ചർച്ച. മുങ്ങി മരണപ്പെടുന്ന ആൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പ്ലേഗ് വന്ന് മരണപ്പെടുന്ന ആൾക്ക് വേണ്ടിയോ വയറുവേദന വന്ന് മരണപ്പെടുന്ന ആൾക്ക് വേണ്ടിയോ ഇവിടെ ആരും നാട് നീളെ ഫ്ലെക്സ് വെക്കാറില്ല, പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാറില്ല, ആ ഒരു വ്യക്തിയുടെ മരണം ആരും റൊമാൻറ്റിസൈസ് ചെയ്യാറില്ല, ആഘോഷിക്കാറില്ല, അതൊരു അവസരമായിട്ട് മുതലെടുക്കാറുമില്ല. ഇനി ആദ്യം പറഞ്ഞ വിഭാഗത്തിലേക്ക് വരാം. അള്ളാഹുവിന്റെ മാർഗത്തില് മതവും വിശ്വാസവും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ സമർപ്പിച്ച ഷഹീദ്. ഇസ്ലാമില് സവിശേഷമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനമുള്ളവരാണ് ഈ ഷഹീദുകൾ അഥവാ ശുഹദാക്കൾ. ഞാന് ഖുറാനിൽ നിന്ന് കോട്ട് ചെയ്യാണ്. ഖുറാനിലെ 3-ാമത്തെ അധ്യായം 169-ാമത്തെ വചനത്തില് 169 മുതൽ 171 വരെ ആലു ഉംറാൻ എന്ന് പറയുന്ന ഖുറാൻ അധ്യായമാണ്, 3-ാമത്തെ അധ്യായമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ മരിച്ചു പോയവരായി നീ ഗണിക്കരുത്. എന്നാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ഉപജീവനം നൽകപ്പെട്ടിരിക്കുന്നു. അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് നൽകിയതുകൊണ്ട് അവർ സന്തുഷ്ടരായിരിക്കും. തങ്ങളോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത തങ്ങളുടെ പിന്നിൽ ഇഹലോകത്ത് കഴിയുന്ന വിശ്വാസികളെ പറ്റി അവർക്ക് യാതൊന്നും ഭയപ്പെടുവാനോ ദുഃഖിക്കുവാനോ ഇല്ലെന്നതോർത്ത് അവർ അഥവാ ആ രക്തസാക്ഷികൾ സന്തോഷമടയുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് അവർ സന്തോഷമടയുന്നു. വിശ്വാസികളുടെ സത്യവിശ്വാസികളുടെ പ്രതിഫലം അള്ളാഹു പാഴാക്കുകയില്ല എന്നതും അവരെ സന്തുഷ്ടരാക്കുന്നു. ഈ മൂന്ന് വചനത്തിന്റെ ഒരു മൂന്ന് വചനമാണ് ഞാൻ വായിച്ചത്. നമ്മൾ തഫ്സീറുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അമാനി തഫ്സീർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വെച്ച് കൊല്ലപ്പെടുന്ന രക്തസാക്ഷികളെ പറ്റി താഴെ കാണുന്ന കാര്യങ്ങളാണ് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒന്ന്, അവർ മരണപ്പെട്ടവരാണെന്ന് ഗണിക്കേണ്ട, അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്ന. അവർ കൊല്ലപ്പെടുന്നതോടെ നമുക്ക് സുപരിചിതമായ ആ മരണം അവർക്ക് ബാധിച്ചിട്ടുണ്ടെന്നും നമുക്ക് സുപരിചിതമായ ആ ജീവിതം അവർക്ക് അവസാനിച്ചുവെന്നും തീർച്ച തന്നെ. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നവരാണെന്നും അള്ളാഹു പറയുന്ന ആ ജീവിതം നമുക്ക് പരിചിതമായ ഭൗതിക ജീവിതമല്ല, പ്രത്യേക അർത്ഥത്തിലുള്ള ഒരു തരം ജീവിതമാണ് എന്നും സ്പഷ്ടമാകുന്നു. 2, അവർക്ക് ഉപജീവനം അഥവാ ആഹാരം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രത്യേക ജീവിതത്തോട് യോജിച്ച ഒരു ആഹാര സമ്പ്രദായമായിരിക്കും അതെന്ന് മാത്രമേ ഇതിനെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതും അവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമായിട്ടാണ് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. ഉപജീവനം നൽകുമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവർക്ക് പല അനുഗ്രഹങ്ങളും ലഭിക്കുമെന്നാണ് ചിലർ പറയാറുള്ളത്. 3, അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അവർ സന്തുഷ്ടരായിരിക്കും. ഉപജീവനം നൽകുന്നതിന് പുറമെ
വേറെയും പല അനുഭവങ്ങളും അവർക്ക് സിദ്ധിക്കുമെന്നാണ് ഇതിലെ സൂചന. നാല്, അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് സന്തോഷഭരിതരാകുക മാത്രമല്ല അവർ ചെയ്യുന്നത്, തങ്ങളുടെ കൂട്ടത്തിലേക്ക് ഭാവിയിൽ വന്നു ചേരാനിരിക്കുന്ന രക്തസാക്ഷികളാകുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് അവിടെ ലഭിച്ചേക്കാവുന്ന അനുഗ്രഹങ്ങൾ കണ്ടും അവർ വളരെ സന്തോഷം കൊള്ളുന്നതായിരിക്കും. അതെ, തങ്ങളെക്കുറിച്ച് മാത്രമല്ല തങ്ങളുടെ ശേഷം വന്നെത്താനിരിക്കുന്ന ഷഹീദായ സഹോദരങ്ങളെക്കുറിച്ചും അവർക്ക് താല്പര്യമുണ്ടായിരിക്കും. അഞ്ച്, അള്ളാഹുവിങ്കൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ചതും ലഭിക്കുന്നതുമായ ഔദാര്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പുറമെ അവരെ പുളകം കൊള്ളിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. സത്യവിശ്വാസികൾക്ക്, അവർ രക്തസാക്ഷികളാകട്ടെ അല്ലാത്തവരാവട്ടെ, പൊതുവെ ലഭിക്കാനിരിക്കുന്ന വമ്പിച്ച പ്രതിഫലങ്ങളിലും അവരുടെ മരണശേഷം അവയൊന്നും നഷ്ടപ്പെടാതെ അവർക്ക് സിദ്ധിക്കുമല്ലോ എന്ന കാര്യത്തിലും അവർ സന്തോഷിച്ചുകൊണ്ടേയിരിക്കും. ഷഹീദിന് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുണ്ട് എന്ന് ഖുർആനിൽ പറയുന്ന കാര്യമാണ് ഞാനിവിടെ കോട്ട് ചെയ്തത്. ഇനി ഈ വചനങ്ങളുടെ ആശയങ്ങളിലേക്ക് വെളിച്ചം തരുന്ന കുറച്ച് ഹദീസുകൾ ഒന്നോ രണ്ടോ എടുത്ത് ഞാൻ കോട്ട് ചെയ്യുന്നുണ്ട്. നബി അരുൾ ചെയ്തതായിട്ട് അനസ് ഉദ്ധരിക്കുന്നു, മരണപ്പെട്ടു പോയിട്ട് അള്ളാഹുവിങ്കൽ നിന്ന് നന്മ ലഭിക്കുന്ന ഒരാത്മാവിനും തന്നെ ഇഹലോകത്തേക്ക് മടങ്ങി വരുന്നത് സന്തോഷമായിരിക്കില്ല ഷഹീദ് ഒഴികെ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് നന്മ ലഭിക്കുന്ന ഒരു ആത്മാവിനും ഇഹലോകത്തേക്ക് വരുന്ന തിരിച്ചു വരാൻ ഒരു സന്തോഷം ഉണ്ടാവില്ല. പക്ഷേ ഷഹീദിനൊഴികെ, ഷഹീദിന് ഇഹലോകത്തേക്ക് വീണ്ടും വരാൻ ഒരു സന്തോഷം ഉണ്ടാവും. എന്താ കാരണം? അവൻ ഷഹാദത്തിന്റെ അഥവാ രക്തസാക്ഷിയായി മരിക്കുന്നതിന്റെ ശ്രേഷ്ഠത കണ്ട് അനുഭവിക്കുന്നത് കൊണ്ട് അവൻ ഇഹലോകത്തേക്ക് മടങ്ങി വന്ന് ഒരു പ്രാവശ്യം കൂടി കൊല്ലപ്പെടുന്നത് അവന് സന്തോഷകരമായിരിക്കും. എന്ന് വെച്ചാല് അവന് ഷഹീദ് ആയതിന്റെ ആ ശ്രേഷ്ഠത അവിടെ ചെന്ന് നേരിട്ട് കണ്ടറിഞ്ഞ് അനുഭവിക്കുന്നത് കൊണ്ട് അവൻ ഒരിക്കൽ കൂടി ഇഹലോകത്ത് വന്ന് ഒരു തവണ കൂടി കൊല്ലപ്പെടാൻ അവൻ ആഗ്രഹിക്കും. അത് അവന് സന്തോഷം നൽകും. രണ്ട്, മറ്റൊരു ഹദീസാണ്, എന്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ ജാബിർ പറയുകയാണ്, എന്റെ പിതാവ് ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് തുണി നീക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയുണ്ടായി. സഹാബികൾ എന്നെ വിലക്കിയിരുന്നു, റസൂൽ വിലക്കുകയുണ്ടായില്ല. അവിടുന്ന് പറഞ്ഞു, കരയണ്ട, അദ്ദേഹത്തിന്റെ ജനാസ ഉയർത്തപ്പെടുന്നത് വരെ മലക്കുകൾ അവരുടെ ചിറകുകളാൽ അദ്ദേഹത്തിന് തണലേകി കൊണ്ടേയിരിക്കുന്നു. മറ്റൊരു ഹദീസില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഉഹദിന്റെ ദിവസം നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ആപത്ത് പിണഞ്ഞപ്പോൾ അവരുടെ ആത്മാക്കളെ അള്ളാഹു പച്ച വർണ്ണമുള്ള ചില പക്ഷികളുടെ ഉള്ളകങ്ങളിലാക്കിയിരിക്കുന്നു. ആ പക്ഷികൾ സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് വെള്ളം കുടിക്കുന്നു, അതിലെ ഫലങ്ങളിൽ നിന്ന് തിന്നുകയും ചെയ്യുന്നു. അർഷിന്റെ തണലുള്ള സ്വർണക്കിനാദി വിളക്കുകളിൽ അവർ ചെന്നു കൂടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തങ്ങളുടെ ഭക്ഷണ പാനീയങ്ങൾ മെച്ചവും വിശ്രമ സ്ഥാനത്തിന്റെ മെച്ചവും കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നത് ഞങ്ങളുടെ സഹോദരങ്ങൾ കണ്ടെങ്കിൽ എത്ര നന്നായേനെ. എന്നാൽ അവർ സമരത്തിൽ താല്പര്യക്കുറവ് കാണിക്കാതിരിക്കുകയും യുദ്ധത്തിനും മടിക്കാതിരിക്കുകയും ചെയ്തേനെ. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഈ വിവരം ഞാൻ അവർക്ക് എത്തിച്ചുകൊള്ളാം. ഇവിടെ പറയുന്നത് ഈ മരിച്ച, അതായത് ഷഹീദായി മരിച്ച ആൾക്കാര് അവർക്ക് അവരുടെ സുഖ സൗകര്യങ്ങൾ, അവർക്ക് അള്ളാഹു ഏർപ്പെടുത്തിയ സുഖ സൗകര്യങ്ങൾ കണ്ടിട്ട് അവരിങ്ങനെ സ്വയം പറയുകയാണ്, ഞങ്ങളുടെ ഈ സുഖ സൗകര്യങ്ങൾ മരിക്കാത്ത ഇനിയും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ. എങ്കിൽ അവർ യുദ്ധത്തിന് താല്പര്യമില്ലാതെ മടിച്ചിരിക്കില്ല, അവർ യുദ്ധത്തിന് ചാടി പുറപ്പെടുകയും ചെയ്യും. ഷഹീദായി മരിച്ച് ഇവിടെ എത്തി ഈ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാൻ അവർക്ക് അവസരം കിട്ടുകയും ചെയ്യുന്നു. ഷഹീദായ ആത്മാക്കൾ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ ആത്മഗതം പറയണം. അപ്പൊ അള്ളാഹു എന്താ പറയുന്നത്? അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വിവരം അവരെ അറിയിച്ചോളാം, പേടിക്കേണ്ട. അപ്പോ ഷഹീദ് എന്ന് പറയുന്നത് എത്രത്തോളം ഇസ്ലാമിലെ ഒരു ശ്രേഷ്ഠ പദവിയാണ്, ഇസ്ലാമിൽ എത്രത്തോളം ഒരു ശ്രേഷ്ഠ പദവിയാണ് ഷഹീദിനുള്ളത് എന്നുള്ളത് ഇത്തരം ഞാൻ നേരത്തെ വായിച്ച ഖുർആൻ ആയത്തിൽ നിന്നും ഇവിടെ തെളിവായിട്ട് വെച്ച രണ്ടു മൂന്ന് ഹദീസുകളിൽ നിന്നും വ്യക്തമാണ്. ഇനി നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ക്രക്സിലേക്ക് കടക്കാം. കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ വളരെ ചെറിയൊരു ന്യൂനപക്ഷത്തെ മാത്രം പ്രതിനിധീകരിക്കുന്ന SDPI എന്നൊരു പാർട്ടി അവരുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആശയങ്ങൾക്കും അതിന്റെ വളർച്ചയ്ക്കും വേണ്ടി സമാനമായ വർഗീയ സ്വഭാവം കാണിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള അങ്ങാടിപ്പോരിൽ
ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നു, അങ്ങാടിപ്പോരിന്റെ പേരിൽ അല്ലെങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാനുള്ള മതിലിന് വേണ്ടിയിട്ടുള്ള കടിപിടിയുടെ പേരിൽ കവലയിൽ കുത്തി നാട്ടി നിർത്തിയിരിക്കുന്ന രണ്ട് രണ്ട് പാർട്ടികളുടെ രണ്ട് കൊടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസിയതിന്റെ പേരിലൊക്കെ തമ്മിൽ തല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും മരിച്ച് വീഴുമ്പോൾ ഇസ്ലാം വളരെ ശ്രേഷ്ഠമായി കാണുന്ന ഷഹീദ് എന്നൊരു പദവി ആ മരണപ്പെട്ട ആൾക്ക് ചാർത്തി കൊടുക്കുകയും അത് റൊമാൻറ്റിസൈസ് ചെയ്യുകയും ചെയ്ത് ആഘോഷ റാലികൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനത അല്ലെങ്കിൽ 100 കണക്കിന് വരുന്ന മുസ്ലിം സംഘടനകൾ കുറ്റകരമായിട്ടുള്ള ഒരു മൗനം പാലിക്കുകയാണ്. നോക്കുക, ഫേസ്ബുക്കിൽ ഇസ്ലാമത്തിനെതിരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ മഹല്ല് കമ്മിറ്റി സെക്രട്ടറി നിങ്ങളുടെ വീട്ടിലെത്തും, 100 കണക്കിന് അസഭ്യ കമന്റുകൾ കൊണ്ട് നിങ്ങളുടെ ഇൻബോക്സ് നിറയും. ഒരു പെൺകുട്ടി ഒരു തെരുവിൽ ഒരു ഫ്ലാഷ് മോബ് ചെയ്താൽ ആ വീഡിയോക്ക് താഴെ സഹോദരന്മാർ ഈച്ച പൊതിയുന്നത് പോലെ പൊതിയും, കുറെ പേര് തെറി വിളിക്കും, കുറെ പേര് നരകത്തെ പറ്റിയും മരണത്തിനെ പറ്റിയൊക്കെ ഓൺലൈൻ സ്റ്റഡി ക്ലാസ് എടുക്കും. മുഹമ്മദ് എന്നുള്ള പേര് ഒരു ചോദ്യപേപ്പറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ വെട്ടിമാറ്റപ്പെടും. പെൺകുട്ടികൾ ടിക്ടോക്ക് ചെയ്താലോ റീൽസ് ചെയ്തു കഴിഞ്ഞാലോ അന്യമേർക്കുന്ന കാശ് കൊണ്ട് വയറ് വീർത്ത വെള്ള നിസ്കാര കുപ്പായ ഇട്ട തലക്കെട്ടുകാർ ഫത്വകൾ പുറപ്പെടുവിക്കും. നിങ്ങൾ മതം ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന വിശ്വാസികളായിട്ടുള്ള പ്രായം ചെന്ന ഉപ്പാക്കും ഉമ്മാക്കും വരെ അവർ മരണപ്പെട്ടാൽ ഖബർ നിഷേധിക്കപ്പെടും. ഇങ്ങനെ ഇസ്ലാമിനെതിരെയുള്ള ചെറു ശബ്ദം പോലും നിതാന്ത ജാഗരൂകരായിട്ട് വീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരുപറ്റം മുസ്ലിം ഉമ്മത്തുകളും 100 കണക്കിന് മുസ്ലിം സംഘടനകളും ഉള്ള ഒരു നാട്ടില് ഇസ്ലാം വളരെ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കുന്ന ഷഹീദ് എന്നുള്ള ഒരു പദവി ഒരു ഈർക്കിളി രാഷ്ട്രീയ പാർട്ടി അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്കായിട്ട് ദുരുപയോഗം ചെയ്യുന്നതിൽ മുസ്ലിം ഉമ്മത്ത് കാണിക്കുന്ന കുറ്റകരമായിട്ടുള്ള ഒരു മൗനം, ആ മൗനത്തെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച. എല്ലാവർക്കും ഇന്നത്തെ ഈ പ്രൗഡ് എമ്മു എന്ന് പറഞ്ഞ നമ്മുടെ ക്ലബിൽ നടക്കുന്ന ചർച്ചയിലേക്ക് സ്വാഗതം. തുടർന്ന് സ്പീക്കേഴ്സ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. താങ്ക് യു.